ഇന്ന് നമ്മൾ ഗുഡ് ഡോട്ടിൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് അടിപൊളിയൊരു വെജിറ്റേറിയൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫില്ലാതെ നല്ലൊരു ബീഫ് കറി. പേര് പോലെ തന്നെ വെജിറ്റേറിയൻ ബൈറ്റ്സ് 100% വീഗണാണ്. നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കും വെജ് ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിത് പ്രിപ്പറേഷൻ ചെയ്യാം. വെജിറ്റേറിയൻ ബൈറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. കൊളസ്ട്രോളോ ഒന്നും ഉണ്ടാവുന്നുമില്ല. നമുക്കറിയാം നോൺ വെജ് കഴിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടാകുന്നുണ്ട്. കൊളസ്ട്രോള്, ഷുഗർ, കൊളോണിയൽ ക്യാൻസർ, ഹോർമോൺ ഇൻബാലൻസ് തുടങ്ങിയ നിരവധി രോഗങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ വെജിറ്റേറിയൻ ബൈറ്റ്സ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് എപ്പോൾ ബീഫ് കഴിക്കണമെന്ന് തോന്നിയാലും നമുക്ക് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് വാങ്ങി സൂക്ഷിച്ചാൽ നമുക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദീർഘനാൾ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നോൺ വെജ് കഴിക്കണമെന്ന് തോന്നുമ്പോഴും നമുക്കിതെടുത്ത് വെച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ചിക്കൻ വെക്കുന്ന രീതിയിലോ ബീഫ് ഫ്രൈ ചെയ്യുന്ന രീതിയിലോ ബീഫ് കറി ഉണ്ടാക്കുന്ന രീതിയിലോ ചില്ലി ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സോയാ പ്രോട്ടീൻ ഉണ്ട്, പയർ പ്രോട്ടീൻ, ഗോതമ്പ്, കടല, ചോളം, ചണവിത്ത്, ഉലുവ, പെരുംജീരകം, വെളുത്തുള്ളി, സവാള, ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, കിനോവ ഫ്ലോർ, ചിയാ സീഡ് തുടങ്ങി നിരവധി പയർവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് ഇതിനെ നല്ല പാക്കറ്റ് രൂപത്തിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ദീർഘനാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് പാക്കാണ് ചെയ്തിരിക്കുന്നത്. മസാലകളെല്ലാം ചേർത്ത് പാക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ച് ബീഫ് ഫ്രൈ പോലെയോ ബീഫ് കറി പോലെയോ ചിക്കൻ്റെ രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പാചകം ചെയ്യും. നമ്മൾ ബീഫായിട്ടാണ്, ബീഫ് ഫ്രൈ പോലെയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നത് നിന്നൊക്കെ രക്ഷപ്പെടാം. എന്ന് വെച്ചാൽ മറ്റുള്ള ജീവികളെ ഒന്നും നമുക്ക് കൊന്നു തിന്നേണ്ട ആവശ്യം വരത്തില്ല. ഇത് നമുക്ക് സസ്യാഹാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മാംസാഹാരികളും ഇത് കഴിക്കുക മൂലം കൊളസ്ട്രോൾ ഒന്നും കൂടാതെ അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. നമ്മൾ പാക്കറ്റിലിരിക്കുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സിനെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഇറച്ചി കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് സവാള വേണം. സവാള ഒരു 4 സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ തവിടെണ്ണയാണ്. എല്ലാ RCM ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശുദ്ധമായ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ RCM തവിടെണ്ണ, നമുക്ക് വറുത്തും പൊരിച്ചുമൊക്കെ കഴിക്കുന്നുണ്ട്. കൊളസ്ട്രോളോ ഷുഗറോ ഒന്നും നമ്മുടെ കൂടത്തില്ല. വളരെ ടേസ്റ്റിയാണ്. പിന്നെ RCM തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കായം, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി തരുന്നത് ചേരുവകൾ. നമുക്ക് ആദ്യം ഈ വെജിറ്റേറിയൻ ബൈറ്റ്സിനെ ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കാം. ഇത്ര ഒന്ന് നോക്കാൻ മതിയായിരിക്കും. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 3 സവാളയായിരുന്നു അരിഞ്ഞ് വെച്ചത്. അത് നമുക്ക് ഇതിലിട്ടിട്ട് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി നമ്മുടെ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇത് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം.
സവാളയും തക്കാളിയും ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ച് വെച്ചിരിക്കുന്നിടണം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി വെച്ചു. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലസിൻ്റെ അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പം നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാം. കൊളസ്ട്രോൾ ഒന്നും കൂടത്തില്ല, എല്ലാവർക്കും കഴിക്കാം. ബീഫ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന, അധികം താമസമില്ലാതെ ഉണ്ടാക്കാവുന്ന നല്ലൊരു സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 3 സ്പൂണ്, മസാലപ്പൊടി 1 സ്പൂണ്, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ശകലം പായസം. ആവശ്യത്തിന് 1 സ്പൂണോളം ഉപ്പ്. അത്യാവശ്യം ഉപ്പിന് നല്ല ഉപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി. മായൊന്നും കലരാത്ത ഉപ്പായതുകൊണ്ട് ചകല ഇടുമ്പോൾ തന്നെ നല്ല ഉപ്പാണ്. അതുപോലെ തന്നെയാണ് മുളക് പൊടിയും എല്ലാം. മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും എല്ലാം ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നല്ല എരിവുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ വെജിറ്റേറിയൻ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ വെജിറ്റേറിയൻ ബാറ്റ്സും നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നോക്കാം. നമ്മുടെ അടിപൊളി വെജിറ്റേറിയൻ ബാറ്റ്സ്, ബീഫില്ലാത്ത ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് നമുക്ക് കോരിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും, ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നല്ല ബീഫ് കറി കഴിക്കുന്നത് പോലെ തന്നെ ബീഫ് ഫ്രൈ ചെയ്ത്. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി വെജിറ്റേറിയൻ ബാറ്റ്സ് കറി. അപ്പം നമ്മുടെ വെജിറ്റേറിയൻ ബാറ്റ്സിൻ്റെ അടിപൊളി കറി